എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടൈറ്റിൽ കണ്ട പോലെ തന്നെ ജിയോ മാർട്ടിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഒരുപാട് കാലമായി കേൾക്കുന്നു റിലയൻസ് ഗ്രൂപ്പ് ഒരു പുതിയ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു, അതുപോലെ ഫേസ്ബുക്ക് 45,000 crore rupees ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നു. ഒരുപാട് കറക്റ്റ് ഫിഗർ അതാണോ എന്നല്ലോട്ടെ ഞാൻ ഓർമ്മയെടുത്ത് പറയുകയാണ്. ഇത്രയും രൂപകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വലിയൊരു സംരംഭമായിട്ടാണ് മാറുന്ന എല്ലാവരും കാത്തിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു മാസത്തിൻ്റെ ഇടയിൽ നമ്മൾ അറിഞ്ഞിരുന്നു ഇത് നേവി മുംബൈയിൽ ലോഞ്ച് ചെയ്തു, ടെസ്റ്റിങ്ങിൽ നടക്കുന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഇത് കേരളത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ജിയോ മാർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ലോഗിൻ ചെയ്യാൻ പറ്റും. അവിടെ പിൻകോഡ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓരോ പിൻകോഡും നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് എവിടെയൊക്കെ അവൈലബിൾ ആകും എന്നുള്ളത്. നിലവിൽ നമുക്ക് ഗ്രോസറിയും കാര്യങ്ങളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം കാറ്റഗറി ഒന്ന് നോക്കിയാൽ നമുക്കറിയാം, ഫ്രൂട്ട്സ്, ബേക്കറി, സ്റ്റാപ്പിൾസ്, സ്നാക്സ് ആൻഡ് ബ്രാൻഡഡ് ഫുഡ്സ്, അതുപോലെ ബീവറേജസ്, പേഴ്സണൽ കെയർ, ഹോം കെയർ, ബേബി കെയർ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ. ഓക്കെ, അപ്പം ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ വരും. ജിയോൻ്റെതായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും നല്ലൊരു ഓഫർ തന്നെ പ്രതീക്ഷിക്കാം. നിലവിലിപ്പോൾ നമുക്ക് 750 rupees മുതലുള്ള, ഇപ്പോൾ ഞാൻ 725 rupees 700 rupees നമുക്ക് അവൈലബിൾ അല്ല. 750 rupees മേലുള്ള ഓർഡറുകൾക്കാണ് ഇപ്പോൾ നമുക്ക് ഫ്രീ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 750 rupees മേലെ കാർട്ട് വാല്യുള്ള സാധനങ്ങൾക്കാണ് ഇപ്പോൾ ജിയോ മാർട്ട് നമുക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് തരുന്നത്. അപ്പോൾ അതിന് താഴെയാണെന്നുണ്ട് 25 rupees ഡെലിവറി ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രയാണ് ഡെലിവറി ചാർജും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയത് നമുക്ക് ഫസ്റ്റ് ആലപ്പുഴ ചെക്ക് ചെയ്യാം. അപ്പോൾ ആലപ്പുഴ അവൈലബിൾ ആണ്, എറണാകുളം. എല്ലാ സ്ഥലത്തും ഞാൻ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയിട്ടുള്ള പിൻകോഡുകളാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളെ പിൻകോഡ് ചെക്ക് ചെയ്തിട്ട് ആ കാര്യം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആലപ്പുഴ, ഒരു ഓർഡറിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആലപ്പുഴ ചെക്ക് ചെയ്യാം. ആലപ്പുഴ 6880001. ഓക്കെ, ആലപ്പുഴ അവൈലബിൾ ആണ്. അടുത്തായിട്ട് എറണാകുളം, ആലുവയുടെ പിൻകോഡാണ് ഞാൻ എടുക്കുന്നത്, 683101. ഓക്കെ, അവിടെ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ഇടുക്കി കട്ടപ്പനയിലെ പിൻകോഡാണ് ഞാൻ എടുത്തത്, 685508. ഓക്കെ, ഇവിടെ സർവീസ് അവൈലബിൾ ആയിട്ടില്ല. അടുത്തതായിട്ട് കണ്ണൂർ, 670001. കണ്ണൂർ ടൗണിൻ്റെ തന്നെ പിൻകോഡാണ്. ഓക്കെ, ഇവിടെയും അവൈലബിൾ ആയിട്ടില്ല. അടുത്ത് കാസർഗോഡ്, 671121. ഓക്കെ, ഇവിടെയും അവൈലബിൾ ആയിട്ടില്ല. അടുത്ത് നമുക്ക് കൊല്ലത്തേക്ക് പോകാം, 691001. ഓക്കെ, കൊല്ലത്തും അവൈലബിൾ ആയിട്ടില്ല. ആലപ്പുഴ എറണാകുളം മാത്രമേ ഉള്ളൂ. ഇല്ല, നോക്കാം നമുക്ക്. കോട്ടയം, 686001. ഓക്കെ, കോട്ടയത്ത് അവൈലബിൾ ആണ്. ഓക്കെ, കോട്ടയത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ കോട്ടയം, ആലപ്പുഴ, എറണാകുളമാണ് ഇതുവരെ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ളത് 3 cities. അടുത്തായിട്ട് കോഴിക്കോട്, 673001. ഓക്കെ, കോഴിക്കോടും അവൈലബിൾ ആണ്. ഇപ്പോൾ 4 cities. അടുത്തായിട്ട് മലപ്പുറം, സിവിൽ സ്റ്റേഷൻ്റെ പിൻകോഡാണ്, 676505. ഓക്കെ, മലപ്പുറത്ത് അവൈലബിൾ അല്ല. അടുത്ത് പാലക്കാട് നോക്കാം, 678014. ഓക്കെ, പാലക്കാടും അവൈലബിൾ അല്ല. അടുത്ത് പത്തനംതിട്ട നോക്കാം, 689645. ഓക്കെ, പത്തനംതിട്ടയും അവൈലബിൾ അല്ല. അടുത്തതായി തിരുവനന്തപുരം നോക്കാം, 695001. ഓക്കെ, തിരുവനന്തപുരം അവൈലബിൾ ആണ്. പിന്നെ കോഴിക്കോടും എറണാകുളം അവൈലബിൾ ആണ്, തിരുവനന്തപുരം എന്തായാലും അവൈലബിൾ ആവണമല്ലോ അല്ലേ. അടുത്തതായിട്ട് തൃശ്ശൂർ നോക്കാം, 680001. ഓക്കെ, തൃശ്ശൂരും അവൈലബിൾ ആണ്. ഇപ്പം നിലവിൽ നമുക്ക് 6 cities, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, 6 cities അവൈലബിൾ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ള ജില്ല വയനാട് മാത്രമാണ്. വയനാട് നമുക്ക് കൽപ്പറ്റയുടെ പിൻകോഡ് നോക്കാം, 673101. ഓക്കെ, ഇവിടെ അവൈലബിൾ അല്ല. ഒന്ന് വൈത്തിരിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം, 673576. ഓക്കെ, വൈത്തിരി അവൈലബിൾ അല്ല. ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ കേരളത്തിൽ 6 places അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഗ്രോസറിയും കാര്യങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ 750 rupees മേലുള്ള കാര്യങ്ങൾക്കാണ് ഡെലിവറി ആയിട്ട് തരുന്നത്. ഫ്രീ ഡെലിവറി തരുന്ന എല്ലാത്തിനും 25 rupees ഡെലിവറി ചാർജ് അവരെടുക്കുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഞാൻ അതിൽ കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, നമുക്കത് അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.